ഹായ് യോൾ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ രുചിക്കൂട്ട് സ്പെഷ്യൽ. നമുക്കിന്ന് ഒരു ചോക്ലേറ്റ് വാനില ലെയർ കേക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു വലിയ പാത്രത്തിലേക്ക് ഒരു കപ്പ് മൈദ എടുക്കുക. അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാം. ഈ കൂടെ തന്നെ ഒരു നുള്ള് ഉപ്പും കൂടെ ചേർക്കണം. അതും കൂടെ ചേർത്ത് ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഒരു അരിപ്പയിലൂടെ ഇടഞ്ഞെടുത്താലും നല്ലതാണ്. ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട ചേർക്കുക. മിക്സിയുടെ ജാറിൽ ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല, നന്നായിട്ട് ഉണക്കിയെടുക്കണം. അതിലേക്ക് 3/4 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് പാൽ. പഞ്ചസാര പൊടിക്കണ്ട, അല്ലാതെ തന്നെ 3/4 കപ്പ് അളന്നെടുക്കുക. 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിലോ റൈസ് ബ്രാൻ ഓയിലോ ഏതായാലും കുഴപ്പമില്ല, അതും കൂടെ ചേർത്തു. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അധികം നേരം ഇട്ട് ബ്ലെൻഡ് ചെയ്യേണ്ട, അപ്പോൾ അത് ചൂടായി പോകും. 1 മിനിറ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മൈദാക്കൂട്ടിലേക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ, വെറ്റ് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണം, അധികം ബലം കൊടുക്കാതെ നല്ല സ്മൂത്തായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഒരു സ്പാച്ചില ഉപയോഗിച്ച് മിക്സ് ചെയ്യാം, അതല്ലെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ചാണെങ്കിലും മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ ആ ബാറ്ററിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ലെയർ കേക്കാണ് തയ്യാറാക്കുന്നത്, അപ്പോൾ അതിനുവേണ്ടി ചോക്ലേറ്റ് ബാറ്റർ പ്രത്യേകം തയ്യാറാക്കണം. ഇത് ഫസ്റ്റ് ലെയറിനുള്ള ബാറ്ററാണ്. അതിനായിട്ട് നമ്മൾ അതിലേക്ക് കൊക്കോ പൗഡറാണ് ചേർക്കുന്നത്. ഇത് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 2 ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതാണ്. അത് ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ 1 ലെയറിനുള്ള ബാറ്റർ തയ്യാറായി. ഇനി ഇതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ലെയറും ചെയ്തെടുക്കാം. ഇത് 2ാമത്തെ ലെയറിനുള്ള ബാറ്ററാണ്. ഇത് കുറച്ചുകൂടെ ലൈറ്റ് കളറാണ്. അപ്പോൾ കുറച്ച് കൊക്കോ പൗഡർ ചേർത്താൽ മതി. 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് മിക്സ് ചെയ്തെടുത്തതാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത് 2ാമത്തെ ലെയറിനുള്ള ബാറ്ററാണ്. ഏറ്റവും മുകളിൽ നമ്മൾ ആദ്യം തയ്യാറാക്കിയ വാനില മിക്സ് തന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ 3 കൂട്ടം ബാറ്ററും ഇവിടെ റെഡിയായി. ഫസ്റ്റ് ലെയർ കുറച്ച് ഡാർക്ക് കളറായിരിക്കും, മിഡിൽ ലെയറിൽ അത്രയും കളർ വരില്ല. 3ാമത്തെ ലെയർ വാനില കൊണ്ടുള്ള ലെയറായിരിക്കും, അതൊരു ക്രീം കളറായിരിക്കും. ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിലേക്ക് മാറ്റണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഡിസ്പോസിബിൾ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് ഓയിൽ പുരട്ടിയിട്ടുണ്ട്, അപ്പോൾ നമുക്ക് കേക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. ആദ്യം നമ്മുടെ ചോക്ലേറ്റ് ലെയർ, ഡാർക്കായിട്ടുള്ള ചോക്ലേറ്റ് ലെയർ ഒഴിച്ചു. അതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ ലൈറ്റ് കളറുള്ള ചോക്ലേറ്റ് ലെയറിനുള്ള ബാറ്റർ ഒഴിച്ചു. അതൊഴിച്ചതിന് ശേഷം ഒന്ന് ഓരോ ബാറ്ററും ഒഴിച്ചതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം അടുത്ത ബാറ്റർ ഒഴിക്കാനായിട്ട്. അപ്പോൾ 2 ബാറ്റർ ഒഴിച്ചു കഴിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് വാനില ലെയറിനുള്ള ബാറ്ററും കൂടെ ഒഴിക്കുകയാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്ത് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഒരു കുക്കർ ഞാനൊരു 10 മിനിറ്റ് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്കൊരു റിങ് ഇറക്കി വെച്ചു. അതിൻ്റെ മീതെ കേക്ക് ടിൻ വെച്ചിട്ട് കുക്കർ അടച്ച് ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേവിക്കുക. അതിനുശേഷം സിമ്മിലാക്കി ഒരു 30-35 മിനിറ്റ് വരെ വേവിക്കേണ്ടി വരും. എനിക്കിപ്പം ആകെ 40 മിനിറ്റാണ് എടുത്തത്, ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ 35 മിനിറ്റ് സിമ്മിലും. അപ്പോൾ കേക്ക് കറക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. കേക്ക് പാകമായോന്നറിയാൻ ഒരു ഇർക്കിലോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ ഉപയോഗിച്ച് സെൻറ്ററിൽ ഒന്ന് കുത്തി നോക്കുക. അതിൽ മാവൊന്നും പറ്റിപ്പിടിച്ചില്ല എങ്കിൽ കേക്ക് കറക്റ്റായിട്ട് വെന്തു എന്നാണ് അർത്ഥം. നന്നായിട്ട് തണുത്തതിന് ശേഷം ഡിമോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ചോക്ലേറ്റ് ലെയർ കേക്ക് തയ്യാറായി. അതിൻ്റെ 3 ലെയറും ആ ഒരു കളർ ഡിഫറൻസ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇതുപോലെ പലതരം കേക്ക് റെസിപ്പീസ് നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പീസാണ്. അപ്പോൾ അതൊക്കെ കണ്ടു നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ഇഷ്ടമാകും. താങ്ക് യു ഫോർ വാച്ചിങ്.